ഇടവ കാപ്പിലിൽ കടലിൽ കുളിക്കാനിറങ്ങി കാണാതായ രണ്ട് വിദ്യാർത്ഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. കല്ലമ്പലം മാവിൻമൂട് പ്ലാവിലെ വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ 19-കാരനായ വിഷ്ണുവിന്റെ മൃതദേഹമാണ് ഇന്ന് രാവിലെ വെട്ടിക്കട ബീച്ചിൽ നിന്നും കണ്ടെടുത്തത്. മാവിൻമൂട് സ്വദേശി ഗിരീഷിന്റെ മകൻ അച്ചു എന്ന് വിളിക്കുന്ന 16-കാരനായ ആരോമലിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. അയിരൂർ പോലീസും പരവൂർ ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:45 കാപ്പിൽ പുഴമുഖത്ത് വെച്ച് കടലിൽ കുളിക്കാനിറങ്ങിയ രണ്ട് വിദ്യാർത്ഥികളെ കാണാതായത്. തിരയിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിയെ നാട്ടുകാർ രക്ഷപ്പെടുത്തിയിരുന്നു. കല്ലുവാതുക്കൽ സ്വദേശി 17-കാരനായ ആദർശിനെയാണ് നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തിയത്. എന്റെ പേര് അനൂപ്. ഞാൻ DTPC-യിലെ പ്രിയദർശിനി ബോട്ടിലെ ബോട്ട് ഡ്രൈവറാണ്. ഇന്നലെ ഒരു 4:45 ഈ സംഭവം നടന്നത്. ഒരു പയ്യൻ വന്ന് പറഞ്ഞ് രണ്ടുപേർ കടലിൽ പോയി, അവരൊന്ന് രക്ഷിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ആ സമയത്ത് തന്നെ സ്പീഡ് ബോട്ടും എടുത്ത്, അതിൽ സ്പീഡ് ബോട്ട് പോകാത്ത ഏരിയയാണ് അത്, അതും അത്രയും റിസ്ക് എടുത്ത് സ്പീഡ് ബോട്ടും ആയിട്ട് അവിടെ പോവുകയും പിന്നെ അവിടെ നിന്ന് സനോജ് എന്ന് പറയുന്ന ഒരു പയ്യനെ കാണുകയും ഈ ലൈഫ് റിങ്ങുകൾ കൊടുത്താണ് ആ പയ്യ പോയ പയ്യനെ രക്ഷപ്പെടുത്തുകയും രണ്ടുപേർ ബോട്ടിൽ കടലിൽ പോവുകയും ചെയ്തു. അതിൽ ഒരു പയ്യനെ മാത്രമേ രക്ഷപ്പെടുത്താൻ പറ്റിയതുള്ളൂ. അവിടെ ഈ ഒരു പാർട്ടിയെ രക്ഷപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒരുപാട് ആൾക്കാർ, ഫാമിലികളും ആയാലും പൊടി കൊച്ചുങ്ങളായാലും കടലിൽ ഇറക്കിയിടുകയും അവിടെ കുളിപ്പിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം പറഞ്ഞ് ഇതുവരെ കൊണ്ട് കരയ്ക്ക് കയറ്റാൻ തന്നെ ഞാൻ ഒരുപാട് കിടന്ന് പാടുപെട്ടു അവരെ കയറ്റാൻ വേണ്ടി. അവരാരും പറഞ്ഞിട്ട് അതൊരു മനസ്സിലാക്കുന്നുണ്ട്. രണ്ട് പയ്യന്മാർ കടലിൽ പോയെന്ന് പറഞ്ഞിട്ട് പോലും അവർക്കൊരു ഇതില്ല. പിന്നെ ഞാനത് മാക്സിമം അവരെ എല്ലാവരെയും കരയ്ക്ക് കയറ്റി ഇട്ടാണ് പോയത്. അത്യാവശ്യം നമുക്കിവിടെ ഒരു ലൈഫ് ഗാർഡ് അത്യാവശ്യം തന്നെയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഈ ശനി ഞായർ ദിവസങ്ങളിൽ അത്രയ്ക്ക് വേണ്ടി തിരക്കാണ്. ഈ കായലിലും കടലിലും എല്ലാം നല്ല രീതിയിലുള്ള ഒരു തിരക്കാണ്. അപ്പം അത്യാവശ്യം അടിയന്തരഘട്ടത്തിലെ ഒരു ലൈഫ് ഗാർഡിനെ ഇട്ടേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ദിവസം കടൽ തീരത്തെത്തിയ രണ്ട് സംഘങ്ങളിൽപ്പെട്ട 3 പേരാണ് അപകടത്തിൽപ്പെട്ടത്. വിഷ്ണുവും ആരോമലും നാവായിക്കുളം സ്വദേശി കണ്ണനും അടങ്ങിയ സംഘം വൈകുന്നേരം 4 മണിയോടെയാണ് തീരത്തെത്തിയത്. വിഷ്ണുവും ആരോമലും കടലിലിറങ്ങുകയും കണ്ണൻ കരയിൽ നിൽക്കുകയുമായിരുന്നു. ഇരുവരും കടലിൽ നീന്തിക്കുളിക്കുമ്പോൾ ശക്തമായ തിരയിലും അടിയൊഴുക്കിലും പെട്ട് മുങ്ങിത്താഴുകയായിരുന്നു. കല്ലുവാതിൽക്കൽ നിന്നെത്തിയ 5-അംഗ സംഘത്തിലെ ആദർശും കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ടു. ഒപ്പമുള്ളവർ വിവരമറിയിച്ചതിനെ തുടർന്ന് കാപ്പിൽ ബോട്ട് ക്ലബിൽ നിന്നും സ്പീഡ് ബോട്ടിൽ ലൈഫ് റിംഗ് എത്തിച്ചു. നീന്തൽ അറിയാവുന്ന പ്രദേശവാസിയായ സനോജ് റിംഗ് ഉപയോഗിച്ച് ആദർശിനെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഞാൻ ഇന്നലെ ഇവിടെ മത്സ്യബന്ധനത്തിൽ പോകാൻ കഴിയാത്തത് കാരണം ഞാനിവിടെ ഐസ്ക്രീം വണ്ടിയിൽ ജോലി നോക്കാറുണ്ട്. അങ്ങനെ ഇരിക്കവേ ഐസ്ക്രീം വണ്ടിയിൽ ഇരിക്കവേ വൈകുന്നേരം 4:30 അപ്പോൾ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ഐസ്ക്രീം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൗസ് ബോട്ടിൽ അനുപണ്ണൻ വരികയുണ്ടായി. അപ്പോൾ അതിലൊരു ഉടുപ്പില്ലാതൊരു പയ്യൻ ഒരുക്കുകയുണ്ടായി. ഒരു ലൈഫ് ബോർഡ് വരെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ പ്രശ്നമുണ്ടെന്ന്. അങ്ങനെ ഞാൻ ചോദിച്ചു എന്താ അനുപണ്ണ പ്രശ്നം എന്ന് വെച്ചാൽ പറഞ്ഞു ഇതാണക്കാണ് ഒരു പയ്യൻ കടലിൽ പോയെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ ഈ ലൈഫ് ബോർഡ് എടുത്തിട്ട് ഓടുന്നതിന് പിറകെ ഞാനിവർ പിറകെ ഓടി. പിറകെ ഓടി ചെല്ലുമ്പോഴാണ് ഒരു പയ്യൻ കടലിൻ്റെ ഉള്ളിൽ കിടന്ന് കരയിലേക്ക് നീന്താൻ പറ്റാതെ കിടക്കുന്ന അവസ്ഥ ഞാൻ കണ്ടത്. അങ്ങനെ ഞാൻ ഈ ലൈഫ് ബോട്ട് ഇവരെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച് ഞാൻ ഉള്ളിലേക്ക് നീന്തി ആ പയ്യനെ കരയ്ക്ക് കൊണ്ടുവരികയായിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് കരയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടി, നല്ല ഒഴുക്കായിരുന്നു ഉള്ളിലോട്ട്. അങ്ങനെ കരയ്ക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ട് പയ്യന്മാരുടെ പോയ അവസ്ഥ അറിയുന്നത്. അവരെ പിന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. വിവരമറിഞ്ഞ് വർക്കല DYSP പി നിയാസിന്റെ നേതൃത്വത്തിൽ പോലീസും പരവൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തി. കോസ്റ്റൽ പോലീസിന്റെ സേവനവും ലഭ്യമാക്കി. വിഷ്ണു ITI വിദ്യാർത്ഥിയും ആരോമൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിയുമാണ്. ചുഴിയും ശക്തമായ അടിയൊഴുക്കുമാണ് അപകടത്തിന് കാരണമായത്. HP News വർക്കല.